കേരള കോൺഗ്രസ് എമ്മിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ എൻ ശക്തൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിക്കുന്നത് കോവളത്ത് നിന്ന് കേരള കോൺഗ്രസ് മാണിക്ക് വേണ്ടിയാണ് മത്സരിച്ചെങ്കിലും തോൽവിയായിരുന്നു ഫലം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കോവളത്ത് നിന്ന് തന്നെ എൽ ഡി എഫ് സ്വതന്ത്രനായി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കോൺഗ്രസിൽ ചേർന്നത് രണ്ടായിരത്തിഒന്നിലും രണ്ടായിരത്തി ആറിലും നിയമത്തിൽ നിന്ന് വിജയിച്ച ശക്തൻ രണ്ടായിരത്തി പതിനൊന്നിൽ കാട്ടാക്കടയിലും വിജയക്കൊടി പാറിച്ചു ഇത്തവണ സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ചു തന്നെ ഉത്തരമെത്തി പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ പറഞ്ഞാൽ മത്സരിക്കും അത് മത്സരിക്കാൻ പറഞ്ഞോ പ്രത്യേകിച്ച് സിറ്റിംഗ് എം എൽ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും വിജയിക്കുമോ എന്ന ചോദ്യത്തോട് ഉറപ്പായി ജയിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കേട്ടിരുന്നു സ്ഥാനാർത്ഥിയാകാൻ ഇതൊരു തടസ്സമാവില്ലേ ഇനിയും ഒരു പത്ത് വർഷമൊക്കെ ഇടതുപക്ഷം കാട്ടാക്കടയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ പി കെ കൃഷ്ണദാസ് ആണ് സ്ഥാനാർത്ഥി റാഹിസ് റഷീദ് മീഡിയ വൺ തിരുവനന്തപുരം